നമസ്കാരം ഞാൻ മോഹനൻ പിള്ള എല്ലാവർക്കും ഇ സി ഹിന്ദിയിലേക്ക് വീഡിയോ കൂടി സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്ന അപ്പോൾ കിട്ടുന്നതായിരിക്കും ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ ആദ്യ പാഠഭാഗമായ പുൽബനീതി മാം എന്ന കവിതാഭാഗമാണ് പുൽബനീതി മാം അമ്മ ഒരു പാലമായിരുന്നു നരേന്ദ്ര പുണ്ടരീക്കാണ് ഈ കവിത എഴുതിയത് ഹിന്ദി സാഹിത്യ സാഹിത്യത്തിലെ സമകാലീന കാവ്യധാരയിലെ പ്രമുഖനായ കവിയാണ് നരേന്ദ്ര പുണ്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കവിതയാണ് പുൽബനീതി അമ്മ അമ്മ ഒരു പാലമായിരുന്നു മക്കൾക്ക് വേണ്ടി മാത്രം ജീവിതം ഇടിഞ്ഞു വെച്ച അമ്മ വാർദ്ധക്യത്തിൽ ഒരു ഭാരമാകുന്നു മക്കൾക്ക് ഒരു ഭാരമാണെന്ന് കണ്ട അമ്മ സ്വയം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു അമ്മയുടെ വിയോഗത്തിൽ മക്കൾക്ക് അമ്മയുടെ മഹത്വം മനസ്സിലാകുന്നു വൃദ്ധസാധനങ്ങൾ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കവിത വളരെ പ്രസക്തമാണ് ഇനി നമുക്ക് കവിതാഭാഗത്തിലേക്ക് കടക്കാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ നമുക്ക് കവിതാഭാഗം പഠിക്കാം എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും കരുതണം ഇതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുകയും വേണം പാലമായിരുന്നു അമ്മ നരേന്ദ്ര നരേന്ദ്രീ കെ ബീച്ച് പുൽ ഇടയിൽ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പുൽബിനി മാം അമ്മ ഒരു പാലമുണ്ടാക്കിയിരുന്നു അല്ലെങ്കിൽ ഒരു പാലം ആയിരുന്നു ജിസ്മേം ജിസ്മേം ആയേദിൻ ആയേദിൻ ചുക് ചുക് വന്ന ദിനങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിനങ്ങളിൽ

ുംത്തിന ഇല്ലാതെ ഒരു പച്ചയും ചുവപ്പും ലൈറ്റ് ഇല്ലാതെ അതായത് ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങളുടെ ഈ ശബ്ദത്തിൽ വണ്ടി അതായത് ഒരു പച്ചയും ചുവപ്പും ലൈറ്റ് കത്താതെ അതായത് ഒരു തടസ്സവുമില്ലാതെ തടസ്സവും ഇല്ലാതെ ഓടിക്കൊണ്ടേയിരുന്നു ഒരു തടസ്സവുമില്ല ജിസ്മീം ആയേദിൻ അതിലൂടെ കഴിഞ്ഞ ദിനങ്ങളിൽ അതായത് അമ്മയാകുന്ന പാലത്തിലൂടെ ഞങ്ങളാകുന്ന സഹോദരങ്ങളാകുന്ന ഞങ്ങളുടെ റെയിൽഗാടി ഒരു തടസ്സവുമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു അപ്പം ഇതിൽ പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമുക്ക് പരിചയമില്ലാത്ത ഒരു കവിത തരും അപ്പോൾ അതിൻ്റെ ആശയം എഴുതുക അല്ലെങ്കിൽ അതിൻ്റെ അന്വയിച്ച് അർത്ഥം എഴുതുക അതല്ലെങ്കിൽ ഗദ്യ രൂപത്തിലാക്കുക അപ്പോൾ ഇങ്ങനെയൊരു കവിതയാണ് കിട്ടുന്നതെങ്കിൽ ഒരു മോഡലിന് ഇത് പറയാം ഇതിലെ അവസാനത്തെ നാല് വരികൾ എടുക്കുക ഏതാണ് ജസ്മി മായേദിൻ ദൗതി ലാൽ ബത്തീ കെ ഹം ലോകോങ്കി ചുക് ചുക് ചറ്റ ഇതിലെ ലാസ്റ്റ് വരിയിൽ നിന്ന് ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്കർത്ഥം കൃത്യമായിട്ട് കിട്ടും ഹം ലോകോങ്കി ഞങ്ങളുടെ ചുക് ചുക് ചുചു ച റെയിൽഗാടി ഹം ലോഗി റെയിൽഗാഡി അതിനുമുള്ള തരി കിസി ഹരിലാൽ ബത്തീ കെ കൊയ് രുക്കാവട്ട് കെ ബിന ബിന യാതൊരു തടസ്സവുമില്ലാതെ ദൗട്ട് തീരഹിതീതി ഓടിക്കൊണ്ടേയിരുന്നു സേ ജിസ് മാം രൂപി പുൽസെ ഹംരൂപി റെയിൽഗാഡി കിസി അത് ഓടിക്കൊണ്ടേ ധി ഓടിക്കൊണ്ടേ ഇരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മയാകുന്ന പാലം എന്നും ഐക്യവും സാഹോദര്യവും സ്നേഹവും തന്നിരുന്നു പാലം എന്ന് പറയുന്നത് എന്താണ് പുൽ പാലം ഒരു പുഴയുടെ രണ്ട് കരകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അമ്മയാകുന്ന ഈ പാലം രണ്ട് കരകളെ തമ്മിൽ രണ്ട് കുന്നുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് അപ്പോൾ അങ്ങനെ അമ്മ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലമായി നിന്ന് ഞങ്ങളിൽ സാഹോദര്യവും ആ സ്നേഹവുമൊക്കെ വർദ്ധിപ്പിച്ചിരുന്നു അടുത്ത പരി നോക്കാം പിതാ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പിതാ ബാദ് പിതാവിന് ശേഷം പിതാവ് മരിച്ചതിന് ശേഷം അമ്മ ആരായി മാറി പുൽബനി മാം അമ്മ ഒരു പാലമുണ്ടാക്കി അച്ചാനക്കിനി ഡ്യൂട്ടി അത് പെട്ടെന്നൊന്നും പൊട്ടിയില്ല തകർന്നില്ല ധീരേധീരെ ധൂട്ടിരഹി എന്നാലത് മെല്ലെ മെല്ലെ തകരാൻ തുടങ്ങി അമ്മ അമ്മയാകുന്ന പാലം മെല്ലെ മെല്ലെ തകരാൻ തുടങ്ങി അതായത് അമ്മയ്ക്ക് വാർദ്ധക്യം ഉണ്ടാകാൻ തുടങ്ങി വരാൻ തുടങ്ങി ഹം ദേരഹേ അവർ മാനത്തെ രഹേക്ക് ബൂട്ടാരഹിഹേ മാം ധീരെ ധീരെ ധൂട്ടിരഹി ഹം ദേക്തേരഹേ ഞങ്ങൾ കാണാൻ തുടങ്ങി അവർ മാനത്തെ രഹേ ഞങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി കി എന്ന് ഞങ്ങൾക്ക് കാണാൻ തുടങ്ങി മാം കെ ബാർബാർ ആദത്ത് അവർ അപ്പനി ഹർ ആവാസം മാം കെ ബാർബാർ കോർബാർ ബാർബാർ ആവർത്തിച്ചു പറയുക ഒരേ കാര്യം തന്നെ പലതവണ പറയുമ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ ഹം മാൻ കെയർ ഞങ്ങൾ കരുതി എന്താണ് ഹം മാൻകേർ ചേർ ഹേസ്കേ ബൂട്ടേ ഹോനേ കി ആദത്ത് എന്താണ് അത് പ്രായമായതിൻ്റെ ഒരു ആദത്താണ് സ്വഭാവമാണ് ശീലമാണ് പ്രായമാകുമ്പോൾ ആളുകൾ ഒരു കാര്യം തന്നെ പലതവണ പറയാറുണ്ട് അതിൻ്റെ ആ പ്രായമായി എന്ന് ുള്ളത് കൊണ്ടാണ് വയസ്സായതിൻ്റെ ശീലമാണെന്ന് ഞങ്ങൾ കരുതി അപ്നി ഹർ ആവാസമേ അമ്മയുടെ ഓരോ ശബ്ദത്തിലും ധീരെ ധീരെ ധൂട്ടി അമ്മ അങ്ങനെ തകർന്നുകൊണ്ടേയിരുന്നു ഓരോ ശബ്ദത്തിലും അമ്മ തകർന്നു കൊണ്ടേയിരുന്നു അമ്മ വയസ്സായിക്കൊണ്ടിരുന്നു പ്രായമായിക്കൊണ്ടിരുന്നു ഹാത്തോം ഹാത്ത് രഹിത്തീമാം ഏകദിൻ ഹമാരേ കന്തോമേം ആകെ ഹിന സംരക്ഷൻ കർണ ഇങ്ങനെ ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ആ അമ്മ ഏക്ക് ദിൻ ഹമാരെ കാന്തോമയും ആകെയി ഒരു ദിവസം ഞങ്ങളുടെ കന്തോമയും ആന ചുമലിൽ ആകുക തോളിലാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളിൽ അഭാരം വരിക ഞങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങളിലാകുക ഏകുദിൻ ഹമാരെ കാന്തോമയും ആകെയി ധീരെ ധീരെ മഹസൂസ് കർണേലകെ ഞങ്ങൾക്ക് തോന്ന അനുഭവിക്കാൻ തുടങ്ങി ധീരെ ധീരെ മഹസൂസ് കർണേലഗേ ഹം അപ്നെ വൃഷഭാരി ഹോന ധീരെ ധീരെ മഹസൂസ് കർണേലഗേ മെല്ലെ മെല്ലെ ഞങ്ങളത് അനുഭവിക്കാൻ തുടങ്ങി അപ്നേ വൃഷഭ കന്തോ മേം വൃഷഭകന്ധ സശക്ത കന്ധ ആ ഞങ്ങളുടെ ശക്തമായ തോളുകളിൽ അമ്മയുടെ മാംകാഭാരി ഹോന അമ്മയുടെ അമ്മ ഒരു ഭാരമാകുന്നത് ഞങ്ങൾക്ക് അനുഭവം ഞങ്ങൾ അനുഭവിച്ചു ജബ് തക്ക് ജീവിതരഹീമാം അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം ജീവിച്ചിരുന്ന അത്രയും കാലം ജബ് തക്ക് എപ്പോൾ വരെയാണോ ജീവിത ജീവിതരഹീമാം അമ്മ ജീവിച്ചിരുന്നത് ഹം ബദൽ തേരഹേ കന്ദേ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു ഞങ്ങൾ തോള് മാറിക്കൊണ്ടേയിരുന്നു ഞങ്ങളൊരാൾ മറ്റൊരാളെ ഏൽപ്പിച്ചു അയാൾ അടുത്ത ആളെ ഏൽപ്പിച്ചു അങ്ങനെ അമ്മയെ ഒരു ഭാരമായി ഞങ്ങൾ പരസ്പരം കൈമാറാൻ തുടങ്ങി ഹം ബദൽ തേർഹേ അപ്നേഖ മാം ആക്കിർ മാം കീത്തോഹെ എന്നാൽ അമ്മ എന്നും അമ്മ തന്നെയാണ് എന്താണതിൻ്റെ അർത്ഥം അമ്മയ്ക്ക് മക്കളെ നന്നായി അറിയാം മക്കളെ മനസ്സിലാക്കുന്നത് പോലെ ഈ ലോകത്ത് അമ്മമാർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല മക്കളുടെ ഓരോ നിരക്കവും മുളലും അമ്മയ്ക്ക് മനസ്സിലാകുന്നു ഞങ്ങൾ പരസ്പരം കൈമാറിയപ്പോൾ അമ്മയൊന്ന് തീരുമാനിച്ചു ഹമാരേ കന്തോംസേ ഉദർഗേ മാം അമ്മ എന്തു ചെയ്തു ഹമാരേ കന്തോംസേ ഉദർഗേയി ഞങ്ങളുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി കന്തോംസെ ഉദർജാന മർജാന എന്നാണ് അർത്ഥം തോളിൽ നിന്നിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമ്മ മരണത്തിന് കീഴടങ്ങി അപ്പം എങ്ങനെയായിരിക്കും അമ്മ വാർദ്ധകൃമായി മരിച്ചതല്ല അമ്മ സ്വയം മരിച്ചു ആത്മഹത്യയിലേക്ക് നീങ്ങി അവർ മാം കെ കന്തോംസേ ഉദർത്തേ അമ്മയുടെ തോളിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് അമ്മ ഇല്ലാതായപ്പോഴാണ് ഉതർഗേയെ ഹമാരേ കന്തേ ഞങ്ങൾ ദുർബലരായി ഞങ്ങൾക്ക് തോന്നിയത് ഉദർഗയെ ഹമാരേ കന്തേ ഞങ്ങളുടെ തോള് ദുർബലമായി നവർ അമ്മ ഉള്ളപ്പോൾ നമുക്ക് അമ്മയുടെ വില അറിയില്ല അമ്മ ഇല്ലാതായപ്പോഴാണ് അമ്മയുടെ വില ഞങ്ങളറിയാൻ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങളും മുൻപരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പരിശോധിക്കാം ഇനി ഈ പാഠഭാഗത്തിൽ നിന്നും മുൻ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇതിൻ്റെ പ്രവർത്തനങ്ങളും നോക്കാം മാംസേ പുൽബെനി താത്പര്യ പുൽബെനീധി മാം എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആൻസർ നോക്കൂ പുൽ കോപ്പസ്മേം ജോട്ടാഹേ പാലം രണ്ട് കരകളെ തമ്മിൽ രണ്ട് തീരങ്ങളെ തമ്മിൽ പരസ്പരം യോജിപ്പിക്കുന്നു പരിവാർക്ക് സഭി ലോകോങ്കോ കുടുംബത്തിലെ എല്ലാ ആളുകളെയും ആപ്പസ്മയം ജോടിനെ വാലി പരസ്പരം യോജിപ്പിക്കുന്ന കടി ഹേ മാം ഒരു ഇതാണ് ഒരു ഒരു ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് അമ്മ ഇസിലിയേ അതുകൊണ്ട് മാംകോ പുൽ കഹാകയാ ഹെ പാലമെന്ന് പറയുന്നു ഇനി അടുത്ത ചോദ്യം എന്താണ് ബൂട്ടാരഹി ഹേ മാം വൃദ്ധയായിക്കൊണ്ടിരിക്കുന്നു അമ്മ ഇസ്ക ആശയിക്കാ ഹെ ഇതിൻ്റെ ആശയം എന്താണ് മാം കെ ശരീരപ്പർ ബുഢാ ബുഢാപ്പേക്ക അസർ ദിക്കിനെ ലഘ അമ്മയുടെ ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ സ്വാധീനം കാണാൻ തുടങ്ങി വഹ് ശാരീരിക ഓർ മാനസിക രൂപസേ അവർ ശാരീരികം ആയും മാനസികമായും കംസോർ ഹോനേലകി അവർ ദുർബലയാകാൻ തുടങ്ങി ഇനി ഈ ഭാഗത്തുള്ള കുറച്ച് പ്രൈസ് മുഖാബിരേ നമുക്ക് നോക്കാം അത് മുൻ ചോദിച്ചിട്ടുള്ളതാണ് ഇതിൽ പലതും ഹാത്തോം ഹാത്തുരഹിത നിയന്ത്രൺ കർണ കന്തോം സേ ഉദർണ മർജാന അല്ലെങ്കിൽ ദുർബൽ ഹോന ബൃഷപ്പ് കന്ധ സശക്ത കന്ധ ഇനി അടുത്ത ചോദ്യം കവിതാക്ക പരിശീദേഹത്തെ ഹുയേക്ക് ടിപ്പ്മണി ലിഖേൻ നമുക്ക് ഈ കവിതാഭാഗം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പെഴുതുക നരേന്ദ്ര പുണ്ഡരീക്ക് ലിഖിഹുയിൽ കവിത ഹെ പുൽബനീധി മാം നരേന്ദ്ര പുണ്ടരീക്കിൻ്റെ ഒരു കവിതയാണ് പുൽബനീധി മാം ബൂട്ടോങ്കെ പ്രതി അവജ്ഞ ഓർ അന്യായ ദിഖാനെ വാലെ നയി പി ടി കെ ആഖ്യം കുൽന ഈസ് കവിതക്ക ഉദ്ദേശികേ ഈ കവിതയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് എന്താണ് ബൂട്ടോം കെ പ്രതി പ്രായമായവരോട് അവജ്ഞ ഓർ അന്യായ ദിഖാനെ വാലെ അവജ്ഞയും അന്യായവും കാണിക്കുന്ന നൈ പി ടി കെ തലമുറയെ ആഖ്യയും കുൽന അവരുടെ കണ്ണു തുറപ്പിക്കുക എന്നുള്ളതാണ് ഈ കവിതയുടെ ഉദ്ദേശം മാം ബായി ബീച്ച് പുൽ അമ്മ സഹോദരങ്ങൾക്കിടയിൽ ഒരു പാലം ആയി പുൽ ദോ കിനാരോകോ ആപ്പസ്മേം ജോഡ് താഹെ പാലം രണ്ട് തീരങ്ങളെയും തമ്മിൽ യോജിപ്പിക്കുന്നു മാം പരിവാർക്കെ സഭി സദസ്സോങ്കോ അമ്മ കുടുംബത്തിലുള്ള എല്ലാവരെയും ജോഡിനെ വാലി കടിയെ യോജിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് മാംരൂപി ജിസ് പുൽസെ അമ്മയാകുന്ന ഈ പാലത്തിലൂടെ ബച്ചോങ്കി സിന്തകീരൂപി റെയിൽ റെയിൽഗാഡി കുട്ടികളുടെ ജീവിതമാകുന്ന റെയിൽഗാഡി റെയിൽഗാടി നിർബാധിച്ചലുത്തിരിത്തി അത് തടസ്സമില്ലാതെ ഓടിക്കൊണ്ടേയിരുന്നു പിതാക്കേ മർജാനേ കെ ബാധുബി പിതാവ് മരിച്ചതിന് ശേഷവും ഭയോങ് കെ ബീച്ച് സഹോദരങ്ങൾക്കിടയിൽ മാം പുൽബനീരിഹി അമ്മ പാലമായി മാറിയിരുന്നു മാം മാനസിക ഓർ ശാരീരിക രൂപസേ അമ്മ മാനസികമായും ശാരീരികമായും ധീരെ ധീരെ ധൂഢ്നേലകി മെല്ലെ മെല്ലെ തകരാൻ തുടങ്ങി പൊട്ടാൻ തുടങ്ങി യാാനി ബുഢാപേ ഹോനെ ലഘി അതിൻ്റെ അർത്ഥം എന്താണ് അമ്മ പ്രായമാകാൻ തുടങ്ങി മാം ധീരെ ധീരെ ദുർബൽ ഹോത്തിരഹി അമ്മ മെല്ലെ മെല്ലെ ദുർബലയായി മാറി സാരാ ജീവൻ ബച്ചോ കോലി മാം ബുഢാപേ മേം ബച്ചോ കേൻഗൈ ജീവിതകാലം മുഴുവനും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന അമ്മ പ്രായമായപ്പോൾ മക്കൾക്കൊരു ഭാരമായി മാറി പർ മാംക മാതൃത്വ ബച്ചേക്ക് ഇസ് കഠിനായികോ സഹ് ന പായ മക്കളുടെ ഈ മാറ്റം ആ മാതൃത്വത്തിന് സഹിക്കാനായില്ല അത് സ്വയം ഉൻ കെ കന്തോം സെ ഉതർകി അവർ ആ മക്കളുടെ ചുമലിൽ നിന്നും ഇറങ്ങിപ്പോയി അതായത് ഞാനീ മറുകയി മരിച്ചുപോയി മാം കെ അഭാവുമേം അമ്മയുടെ അഭാവത്തിൽ വെച്ച് അസഹായി ഹോ കയ്യേ മക്കളെന്ത് ചെയ്തു അസഹായരായി അമ്മയുടെ മരണശേഷമാണ് അമ്മയുടെ വില ഈ പാഠഭാഗം എല്ലാവർക്കും നന്നായി മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ചാനൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ തുടർന്നുള്ള പാഠങ്ങൾ അടുത്ത വീഡിയോകളിൽ കാണാം നന്ദി നമസ്കാരം